വളരെ അധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത്. ഇത്രയധികം വൈദികരുടെ ഒരു സാന്നിധ്യം സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഉദ്ഘാടനത്തിനും വാലിഡിറ്റി മീറ്റിങ്ങിനും എന്നുള്ളതിന് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഏകദേശം 1000 വൈദികരെ രജിസ്റ്റർ ചെയ്ത് ഈ സമ്മേളനങ്ങളിൽ സംബന്ധിച്ചു. വളരെ സന്തോഷമായിട്ടുള്ളത് ഔട്ട്സൈഡ് കേരളയിൽ നിന്നുള്ളവരും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളതായ വൈദികരും ഇതിൽ സംബന്ധിച്ചു എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് ഉള്ള എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും വൈദികരെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയാണ് സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത്. 1985 വൈദിക സംഘത്തിൻ്റെ സെക്രട്ടറിയായിട്ട് ഞാൻ ചുമതലയെടുക്കുന്നത്. അന്ന് പൗലൂസ് മാർ ഗ്രിഗോറിയോസ് രുമേനി വൈദിക സംഘം പ്രസിഡൻ്റായിരുന്നു. ആദ്യത്തെ സമ്മേളനം അത് 86 or 87 എന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അത് ഇവിടെ പരുമലയിൽ വെച്ച് തന്നെയാണ് നടത്തിയത്. അന്ന് ആകെ സംബന്ധിച്ചത് 300 വൈദികരാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ 60 or 65 വൈദികരും സമാപന സമ്മേളനത്തിൽ 30 വൈദികരുമാണ് ഉണ്ടായിരുന്നത്. ഞാനിവിടെ പറയുന്നത് ഒന്ന് ഞാനിവിടെ നിന്ന് കമ്പയർ ചെയ്തതുകൊണ്ടാണ്. അതുമാത്രമല്ല, സമാപന സമ്മേളനത്തിൽ സമാപന ദിവസം വിശുദ്ധ കുർബാന ചൊല്ലുവാൻ വട്ടക്കുന്നിൽ ബാബാ തിരുമേനിക്ക് വരാൻ സാധിക്കുകയില്ല. തിരുമേനി ഉദ്ഘാടനത്തിന് വന്ന് പോയി. പ്രസിഡൻ്റ് തിരുമേനി നാട്ടിലില്ല. തിരുമേനിമാർ പലരും അന്ന് ആ സമാപന ദിവസം സന്നിഹിതരല്ല. അതുകൊണ്ട് അന്ന് കുർബാന ചൊല്ലാനുള്ള ഊഴം ജനറൽ സെക്രട്ടറി ആയിരുന്ന എനിക്ക് തന്നെയാണ് ഉണ്ടായത്. അതിന്ന് കുർബാന ചൊല്ലിയപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. എത്രമാത്രം വ്യത്യാസമാണ്, മാറ്റമാണ് സഭയ്ക്കുണ്ടായിരിക്കുന്നത്. അതിൽ നമ്മൾ അഭിമാനിക്കാം. സഭയുടെ വൈദിക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഉന്നതമായ നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിലെ വ്യക്തിപരമായി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ അനേകർ പല പ്രോഗ്രാമിന് വിളിച്ചെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് എൻ്റെ വൈദികരുടെ കൂടെ 3 ദിവസം താമസിക്കണമെന്നുള്ള എൻ്റെ അതിയായ ആഗ്രഹം നിവർത്തിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം മലങ്കര സഭ അതിൻ്റെ വളർച്ചയും ഉദിപ്പും കെതപ്പുമെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് വൈദികരിലാണ്. മെത്രാച്ചന്മാർ നമുക്കറിയാം സൂപ്പർവൈസേഴ്സാണ്. അവർക്ക് അതിൽ കൂടുതൽ സാധിക്കുകയില്ല. എന്നാൽ ഇടവ് ജനങ്ങൾ അവരെ നയിക്കുവാനുള്ള നായകരെ നോക്കുന്നത് എപ്പോഴും സ്വന്തം ഇടവക വികാരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ശുശ്രൂഷ നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് അത്തരത്തിലുള്ളതായ ശുശ്രൂഷയിലേക്ക് വളരെയധികം നല്ല പ്രബോധനങ്ങൾ, ഓർമ്മപ്പെടുത്തലുകൾ ഒക്കെ നമുക്ക് ഉണ്ടായി. അതെല്ലാം നമ്മുടെ പുസ്തകങ്ങളിൽ നമ്മൾ എഴുതിയിട്ടു. എന്നാൽ അത് ഹൃദയങ്ങളിൽ എഴുതിയിട്ട്
അത് പ്രതിഫലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഞാൻ ഒന്നാം വർഷം സെമിനാരി ചേർന്നപ്പോൾ സെമിനാരിയിൽ ആദ്യമായിട്ട് ജോഷ്വാച്ചൻ്റെ ഡിവോഷണൽ ടോക്ക് കേട്ടത് ഇപ്പോൾ ഓർക്കുക. ഒന്നാം വർഷം പഠിക്കുന്ന സമയത്ത് രണ്ട് തീമോത്തിയോസ് 2:3 ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക. അതന്ന് മനസ്സിൽ കുറിച്ചിട്ടതാണ്. കാരണം ഒന്നാം വർഷത്തിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ സെമിനാരി പഠിച്ചിരിക്കുന്ന നമുക്കൊക്കെ അറിയാം അവരുടെ മാനസികാവസ്ഥ എന്താണ്. ആ മാനസികാവസ്ഥയിൽ ആദ്യമായിട്ട് കേട്ട ഒരു പ്രബോധനം മനസ്സിനെ വളരെയധികം സ്വാധീനിച്ച ഒരു കാര്യമാണ്. പൗരോഹിത്യമെന്ന് പറയുന്നത് എന്താണെന്ന് അവിടെ വിശദീകരിച്ച് അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ കാര്യമൊന്നും ഞാൻ ഓർക്കുന്നില്ല. വളരെ വർഷങ്ങളായി 1973 73 കാര്യം അത് പറഞ്ഞ വാക്ക് ഓർക്കുന്നുണ്ട്, പക്ഷേ വിശദാംശങ്ങളൊന്നും അറിയില്ല. അതിനുശേഷം അച്ഛൻ പല പ്രാവശ്യവും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് നൽകിയതായ ഒരു സന്ദേശത്തിൻ്റെ രത്ന ചുരുക്കം, വൈദികരാകുന്ന നിങ്ങൾ, വൈദികരാകാൻ സെമിനാരിയിൽ വന്നിരിക്കുന്ന നിങ്ങൾ സഭയ്ക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ തയ്യാറാകണം. ആ ഒരു സന്ദേശമാണ്. അതിൻ്റെ വിവിധ വശങ്ങളും വിവിധ പ്രവർത്തന വേദപുസ്തക ഭാഗങ്ങളുമൊക്കെ അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി എന്നോടുകൂടെ നീയും കഷ്ടം അനുഭവിക്കുക. ഒരു വിളിയാണ് നമുക്ക്. കഷ്ടതയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാനുള്ളതായ വിളിയാണ്. ആ വിളി അതേപടിയാണോ നമ്മൾ നിർവഹിക്കുന്നത് എന്ന് എപ്പോഴും നമ്മൾ ഓർക്കണം. പലപ്പോഴും ആത്മാക്കാർ നമ്മളെക്കുറിച്ച് പറയാനുള്ളത് മെത്രാച്ചന്മാരും അച്ഛന്മാരുമൊക്കെ സുഖലോലുപതയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളതാണ്. എന്നാലൊരു വൈദികന് ഒരു LD ക്ലർക്കിൻ്റെ പോലും ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് അവരാരും അറിയുന്നില്ല എന്നുള്ളതാണോ അതോ അറിയാത്തതാണോ? അറിയുന്നില്ല എന്ന് നടിക്കുന്നതാണ്. എങ്ങനെ ഒരു വൈദികൻ തൻ്റെ കുടുംബത്തെ, അപ്പനും അമ്മയും മക്കളും ഭാര്യയുമൊക്കെ ഉള്ള ഒരു കുടുംബം ഒരു ചെറിയ വരുമാനം കൊണ്ട് നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതിന് അവർക്ക് ചിന്തയില്ല. അതേസമയത്ത് ഏതെങ്കിലും തരത്തിൽ കഷ്ടപ്പെട്ട് ലോണെടുത്ത് ഏതെങ്കിലും ഒരു ചെറിയ വാഹനം യാത്രയ്ക്ക് വേണ്ടി വാങ്ങിച്ചാൽ അച്ഛൻ സുഖലോലുപനാണ്. അച്ഛന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ഭാഗം ഓരോ മാസവും അടച്ച് വയറു വരിഞ്ഞ് മുറുക്കി ഉടുത്തുകൊണ്ടാണ് അപ്രകാരം അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പലരും മനസ്സിലാക്കുന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ വൈദികർ കഷ്ടപ്പെടുന്നുണ്ട് സഭയ്ക്ക് വേണ്ടി, നന്നായിട്ട് അവരധ്വാനിക്കുന്നുണ്ട്. ഇന്ന് നാം ആദരിച്ചതായ വിരമിച്ച വൈദികർക്കെല്ലാം അവരുടെ കാലഘട്ടം, അവർ എത്ര ശമ്പളത്തിനാണ് ഓരോരുത്തരും വൈദിക ശുശ്രൂഷയ്ക്ക് വന്നത് എന്നെനിക്കറിയാം. ആ കാലഘട്ടമെല്ലാം പ്രയാസത്തിലും കഷ്ടതയിലുമാണ് നടത്തിയത്. എന്നാൽ അതിന് അപവാദമായിട്ട് പലപ്പോഴും കുടുംബസ്വത്തുക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വരുമാനങ്ങളോ ഒക്കെയുള്ള വൈദികർ ചുരുക്കമായിട്ടില്ല എന്ന് പറയുന്നില്ല. എന്നാൽ
മലങ്കര സഭയിലെ വൈദികരിൽ ഒരു 70% വൈദികരും പ്രയാസത്തിലും കഷ്ടതയിലും കൂടിയാണ് കടന്നു പോകുന്നത്. ആ ബോധ്യം നമുക്കുണ്ട്, അതവരുടെ കഷ്ടപ്പാടാണ്. പക്ഷേ അതിൽ ഞെരുങ്ങാതെ പരാതി പറയാതെ സഭയ്ക്ക് വേണ്ടി ആണ് ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നുള്ളതായ മനോഭാവം വളർത്തിയെടുക്കേണ്ടത് നമുക്കാവശ്യമാണ്. ആദ്യ കാലഘട്ടങ്ങളിലെ സഭയുടെ ആദ്യകാല ശുശ്രൂഷകരെ സംബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ കൂടിയൊക്കെ കേൾക്കുകയുണ്ടായി. അങ്ങനെ ആയിരുന്നോ അവർ, അങ്ങനെ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞോ എന്നൊക്കെ നമുക്ക് അതിശയം തോന്നുന്നതായ രീതികളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് കുറച്ചുകൂടെ കഷ്ടപ്പെടുവാനുള്ള വിളിയുണ്ട്. ദ ഹോൾ ലാൻഡ് ഓഫ് ഇന്ത്യ ഈസ് ബിഫോർ അസ്. വി ഹാവ് ടു സഫർ ഫോർ അവർ നേഷൻ. നമ്മളീ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുവാനുള്ളവരാണ്. കുടുംബം പുലർത്തുന്നത് പോലെ ഈ രാജ്യത്തെ ഒരു കുടുംബമായി മനസ്സിലാക്കി ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുവാനുള്ള പ്രവർത്തന ശൈലികൾ രൂപപ്പെടുത്തണം. അതിന് വടക്കേ ഇന്ത്യയിൽ അങ്ങേയറ്റം പോകണമെന്നില്ല, എല്ലായിടത്തുമാകാം, കേരളത്തിലുമാകാം, എല്ലാ സ്ഥലങ്ങളിലും കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നതായ നമ്മുടെ സഹോദരങ്ങളുണ്ട്. ആ എല്ലാ സഹോദരങ്ങളെയും, സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് മനുഷ്യനായി ജനിച്ചിട്ടുള്ള എല്ലാവരെയുമാണ്, ആ എല്ലാവരുടെയും ഉയർച്ചയാണ് എൻ്റെ ഉയർച്ചയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുവാൻ തയ്യാറാകണം. നമ്മെ ഒരു ഇടവകയിലാക്കി വെച്ചിരിക്കുന്നത് ആ ഇടവകയുടെ ചുറ്റുമായിട്ടുള്ള സർവ്വ മനുഷ്യരെയും അവരുടെ സർവ്വ മനുഷ്യരുടെയും ഉയർച്ചയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. നമ്മിൽ കൂടി അവർക്ക് വേണ്ടി കഷ്ടപ്പെടുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത് പരിശുദ്ധനായ പൗലോസ്ലിഹ തീമോത്യോസിന് നൽകിയതായ സന്ദേശമാണ്. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി ക്രിസ്തുയേശു ആർക്കു വേണ്ടി കഷ്ടപ്പെട്ടു? ലോകത്തിന് മുഴുവനും വേണ്ടി കഷ്ടപ്പെട്ടയാളാണ്. അപ്പോൾ ലോകത്തിന് മുഴുവനും വേണ്ടി താൻ രക്ഷകനായി, ലോകത്തിന് മുഴുവനും വേണ്ടി കുരിശിൽ മരിച്ചു, ലോകത്തിന് മുഴുവനും വേണ്ടി അടിയന്തുപ്പലുമേറ്റവനാണ്. മനുഷ്യൻ്റെ രക്ഷയാണ്, ഏതെങ്കിലും യഹൂദൻ്റെ രക്ഷ മാത്രമായിരുന്നില്ല ക്രിസ്തുവിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഒരു വിശ്വസാഹോദര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി വിശ്വസ്നേഹത്തിൻ്റെ മാനങ്ങളിൽ കൂടി ഈ സമൂഹത്തെ രക്ഷിക്കുവാൻ ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കാനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വിളിയിൽ നമ്മൾ എത്രമാത്രം ഉൾപ്പെടുന്നുവോ അതിൽ നമുക്ക് സന്തോഷമുണ്ടാകും. ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചാലും നാം ആർക്കു വേണ്ടി കഷ്ടപ്പെടുന്നുവോ അവരുടെ സന്തോഷം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നാം കാണുന്നതായ സമയത്ത് നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് സന്തോഷിക്കുന്നു. വേദനപ്പെടുന്ന ഒരു മനുഷ്യനെ നാം സഹായിക്കുകയും അവന് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ നല്ല അയൽക്കാരൻ, നീ അങ്ങനെ ചെയ്തതിൽ നീ നല്ല അയൽക്കാരനാണെന്നുള്ളത് സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതായ ക്രിസ്തുവുണ്ട്. നമ്മെ ഓർത്ത് കൈയടിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ കഷ്ടത സ്വർഗത്തിൽ സന്തോഷമാണ്. നമ്മുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അല്പമെങ്കിലും നമ്മുടെ സമയമോ പണമോ കഴിവോ ബുദ്ധിയോ ആരോഗ്യമോ എത്രമാത്രം ചെലവഴിക്കുന്നുവോ അതെല്ലാം സ്വർഗത്തിൽ എഴുതപ്പെടുന്നതും രേഖപ്പെടുത്തുന്നതും സന്തോഷത്തിൻ്റെ ബുക്കിൽ നമുക്ക് വേണ്ടി ക്രമീകരിക്കുന്നതും ആണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഈ ആഹ്വാനമാണ്
പരിശുദ്ധനായ പൗലോസ്ലിഹ നമുക്ക് നൽകുന്നത്, ആ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് ഇനിയും വളരെയധികം മേഖലകളുണ്ട്, പ്രവർത്തിക്കുവാനുള്ള സരണികളുണ്ട്. നമ്മുടെ ഇടവുകളിൽ നമ്മളെ നിയമിക്കപ്പെടുമ്പോൾ ആ ഇടവുകളെല്ലാം ആ പ്രദേശത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുവാൻ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു കേന്ദ്രമാണ് എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വർഗം സന്തോഷിക്കും, നമ്മുടെ പ്രവർത്തനത്തിന് ഒരു നല്ല മാനം ലഭിക്കും, പ്രയോജനമുണ്ടാകും, സമൂഹത്തിന് ഉയർച്ചയുണ്ടാകും, നമുക്ക് ദൈവരാജ്യം സ്വായത്തമാക്കാനും കഴിയും. ഈ ഒരു സന്ദേശം ഉൾക്കൊള്ളുവാൻ പ്രവർത്തിക്കുവാൻ, അത് ഏതെങ്കിലും വേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുവാനല്ല, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ നമുക്കിടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സമ്മേളനം ഇത്ര മനോഹരമായി ക്രമീകരിച്ച അതിൻ്റെ പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയും ഭാരവാഹികളെയും എല്ലാം മുക്തകണ്ഠം അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവസഹായി.